ഇന്ന് കുടുംബജീവിതത്തിൽ വിള്ളൽ, കുടുംബജീവിതത്തിൽ ഇന്ന് പൊട്ടലും ചീറ്റലുമാ. എന്താ കാരണം? ഈയിടെ ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ലൈംഗിക സംതൃപ്തി മാത്രമല്ല ഇന്ന് വധൂവരന്മാരുടെ പ്രശ്നം. ലൈംഗിക സംതൃപ്തി മാത്രമല്ല, പരസ്പരമുള്ള സംശയം കൂടിയാണ്. പരസ്പരം ഭർത്താവിന് ഭാര്യ സംശയം, ഭാര്യക്ക് ഭർത്താവിന് സംശയം, സംശയരോഗം. അള്ളാഹു കാക്കട്ടെ. ഇവിടെ ഇല്ലല്ലോ, അത് ഒട്ടുമില്ല, ഒട്ടുമില്ലാത്തൊരു സ്ഥലമാണ്, സംശയം ആർക്കുമില്ല. ഈയിടെ എന്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിച്ചു, നല്ല ഒരു സുന്ദരീനെ കിട്ടി. അപ്പോ അദ്ദേഹത്തിന് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ഒരു പൾസർ. ബൈക്ക് വാങ്ങുമ്പോൾ വലതു ഭാഗത്തൊരു ഗ്ലാസ് ഉണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഇടതുഭാഗത്തൊരു ഗ്ലാസ് കൂടി കിട്ടിയിരുന്നു. അപ്പൊ ഈ കിളീനെ പോലത്തെ പെണ്ണ് ചോദിച്ചു, മച്ച ഇവിടെ എന്താ മച്ച എന്നല്ലേ പറയുന്നത്, മച്ച നിങ്ങൾ എന്തിനാ ഇടത് ഭാഗത്തൊരു ഗ്ലാസ് ഫിറ്റ് ചെയ്തേ? അപ്പൊ മച്ച പറഞ്ഞടി, നീ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നറിയാനോ? പരസ്പര സംശയവാ. ഭാര്യക്ക് എന്താ സംശയം? എനിക്ക് ഭാര്യയെ സംശയം. അവൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ, ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? അല്ലേ, ഈയിടെ ഒരു ഭർത്താവ് ചോദിച്ചു, മച്ച എപ്പോഴും ഫോൺ വരുമ്പോ മുറ്റത്തേക്ക് ചാടും, തോട്ടത്തിൽ കൂടെ നടന്നാ വിളിക്കുന്നത്, ആരെയാണോ വിളിക്കുന്നത്? ഖുർആനിൽ ലൈംഗിക അരാജകത്തെ പറ്റി പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതെല്ലാം ഫാഹിഷത്തെന്നാ, ഫാഹിഷത്തെന്നാ പറഞ്ഞു. എന്താ ഫാഹിഷത്തെന്ന് പറഞ്ഞു? ഉസ്താദിന് ചോദിച്ചു നോക്കൂ. ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും. 1982 ലോകത്ത് HIV റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എയ്ഡ്സ് രോഗം എങ്ങനെ വന്നു? അള്ളാഹു കാക്കട്ടെ. ലൈംഗിക അരാജകത്വത്തിന്റെ സംഭാവനയാണ് എയ്ഡ്സ്. കുത്തഴിഞ്ഞ ലൈംഗികത. കഴിഞ്ഞ ദിവസം മാധ്യമം പത്രം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അകത്തെ പേജിൽ ഉള്ള ആ പേപ്പറിലാണ് ഉള്ളത്, സുഹൃത്തുക്കളെ, 22 ചെറുപ്പക്കാരൻ ഇന്ന് HIV ബാധിച്ചിരിക്കുകയാണ്, എയ്ഡ്സ് രോഗിയാണ്. അദ്ദേഹത്തെ വീട്ടുകാർ വീട്ടിൽ തടഞ്ഞു വെച്ചു, റൂമിലിട്ട് പൂട്ടി. കലക്ടർ ഇടപെട്ടു, അതാ അദ്ദേഹത്തെ പത്തനാപുരത്ത് അഭയ എന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാര് വീട് പൂട്ടി, ആ യുവാവുമായി സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. എന്നിട്ട് വീണ്ടും കലക്ടർ ഇടപെടുന്നു, അതാ അഭയ എന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നു. 22 ഒരു എയ്ഡ്സ് രോഗി, അവൻ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നു. വീട്ടിൽ വന്നപ്പോ അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല, ആളുകൾ അവനെ കൂക്കി ഓടിക്കുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. നോക്കൂ, ഇന്ന് സമൂഹം എയ്ഡ്സ് രോഗിയുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. ഉണ്ടോ? അടുക്കുന്നുണ്ടോ? എന്താ അടുക്കാത്തത്? വിശുദ്ധി, ജീവിതത്തിൽ വിശുദ്ധി അള്ളാഹു തരട്ടെ. ഇവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, പെണ്ണ് കെട്ടാൻ പറഞ്ഞു, കല്യാണം കഴിക്കാൻ പറഞ്ഞു. ചില ആളുകൾക്ക് ഒന്നും മതിയാവില്ല. അപ്പോ ഇസ്ലാം എന്തു പറഞ്ഞു? ആരോഗ്യം, സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കിട്ടിക്കോ? പരിശുദ്ധ ഖുർആൻ ബഹുഭാര്യത്വം അനുവദിച്ചു, നിബന്ധനകളോടുകൂടി. പക്ഷേ അതാണ് ഇന്ന് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കാണിക്കാൻ, വിമർശിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നോക്കൂ, നിങ്ങൾ പഴയ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട. ശ്രീകൃഷ്ണൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു, ദശരഥ രാജാവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു, അതൊന്നും നോക്കണ്ട. നമ്മുടെ തൊട്ടടുത്ത മരണാനിധി ഇല്ലേ, തമിഴ്നാട്ടിൽ ഒരുവിധം സാമ്പത്തിക ശേഷി ഉള്ളവർക്കെല്ലാം ഉണ്ട് ചിന്ന വീട്. ചിന്ന വീടെന്ന് പറഞ്ഞാൽ എന്താ? ചിന്ന വീടെന്ന് പറഞ്ഞാൽ ആ ചെറിയ വീടാണെങ്കിലും ഒരു യഥാർത്ഥ ഭാര്യയും ഒരു അനൗദ്യോഗിക ഭാര്യയും. അപ്പൊ രണ്ടാമത്തെ ഭാര്യയിലുള്ളതാണ് രാജ്യസഭാ MP കനിമൊഴി. കനിമൊഴി ഇന്നലെ മിഞ്ഞാണ് പത്രം വായിച്ചപ്പോ അദ്ദേഹത്തിന് മൂന്നാമതൊരു ഭാര്യ കൂടി ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ ഇവർക്കൊക്കെ പെണ്ണ് കേട്ടാ, ആരും അത് വിമർശിക്കൂല. മുൻ ആണ്ടാ മുഖ്യമന്ത്രി NDരാമറാവുന് എത്ര ഭാര്യ ഉണ്ടായിരുന്നു? സിനിമാ നടൻ കമലഹാസന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? രാജ്ബബ്ബാറിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അതാരും വിമർശിക്കാറില്ല. വിമർശിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടത്തെ 25-ാമത്തെ വയസ്സിൽ അവിടുന്ന് തെരഞ്ഞെടുത്തത് രണ്ട് വിവാഹം കഴിച്ച സന്താനങ്ങൾ ജനിച്ച 40 വയസ്സുള്ള വിധവയായ ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ കല്യാണം കഴിച്ചവരല്ലേ? നമ്മളൊക്കെ 25-ാമത്തെ വയസ്സിൽ തന്നെ പെണ്ണ് കിട്ടി. ആരെയാ തെരഞ്ഞെടുത്തത്? മധുര 17-കാരിയെ. എന്തേ നമ്മൾ ഒരു വിധവയെ തെരഞ്ഞെടുത്തില്ല? പ്രവാചകൻ 25 വയസ്സുള്ള മുത്തുനബി, 40 വയസ്സുള്ള ഖദീജയാണ് തെരഞ്ഞെടുത്തത്. 25 വർഷം ആ ദാമ്പത്യ ജീവിതം പങ്കിട്ടു. മക്കളെല്ലാം ഖദീജയിൽ നിന്നും ഉണ്ടായി. ഒരു കുട്ടി ഒഴികെ അത് ഇബ്രാഹീമാണ്. ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നാണ് പ്രവാചകന് ജനിച്ചത്. 25 വർഷം ആ ദാമ്പത്യം മുന്നോട്ട് പോയി. അപ്പൊ എത്ര വയസ്സായി? 50. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ്, 50 വയസ്സിന് ശേഷമാണ് മുത്തുനബി സൗദയെ, ആയിഷയെ അങ്ങനെ വിവാഹങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ആ കഴിച്ച വിവാഹങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും ലൈംഗികതയായിരുന്നില്ല, നേരെ മറിച്ച് സംരക്ഷണമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് കഴിച്ച കല്യാണങ്ങളൊക്കെ 45, 50, 60 വയസ്സുള്ള സ്ത്രീകളെയാണ്. അപ്പോ ഇതൊക്കെ തെറ്റിദ്ധാരണ കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. മുത്തുനബിയുടെ ജീവിതം ശരിക്കും പഠിക്കുക. അപ്പോ ധാരണ, തെറ്റിദ്ധാരണയെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. അവിടെ നിന്ന് ഒരേ ഒരു കന്യകയെ കല്യാണം കഴിച്ചുള്ളൂ, അത് മഹദി ആയിഷയാണ്. എന്തിനു വേണ്ടിയായിരുന്നു? അബൂബക്കർ സിദ്ദീഖുമായിട്ടുള്ള വ്യക്തിബന്ധം ദൃഢമാക്കാൻ. അതിനും പുറമെ അവര് പ്രാസംഗികയാണ്, കവയത്രിയാണ്, ബ്രില്യന്റ് ആണ്, നല്ല ബുദ്ധിജീവിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷയെ വിവാഹം കഴിച്ചുകൊണ്ട് ലോകത്തിന് 2210 ഹദീസുകൾ നൽകി. അത് പ്രവാചകന്റെ മണിയറ ജീവിതം, ഗാർഹിക ജീവിതം, സാമൂഹിക ജീവിതം എല്ലാം ആയിഷയിലൂടെയാണ് ലോകം കേട്ടത്. ഒരു പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ ഹദീസ് റിപ്പോർട്ടർമാരിൽ ഒന്നാം സ്ഥാനത്ത് മതി ആയിഷ വന്നേനെ റളിയല്ലാഹു അൻഹാ. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ആയിഷ ബീവിയെ പോലെ ആകണം, ആവുമോ? ഞാൻ ഇന്നലെ നോക്കിയപ്പോ പെണ്ണുങ്ങൾ വാള് കഴിഞ്ഞ് പോയിട്ട് ടിവിയുടെ മുമ്പിൽ ഇരിക്കുക. എന്താ കാണുന്നത് അറിയോ? മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. നിങ്ങൾ ന്യൂസൊക്കെ കണ്ടോ? ഡിസ്കവറി ചാനലൊക്കെ കണ്ടോ? അള്ളാഹുവിന്റെ കുദറത്തൊക്കെ കണ്ടോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം വ്യഭിചാരത്തെ നിരോധിച്ചു. കാരണം വ്യഭിചാരം എവിടെ നടക്കുന്നോ അവിടെ മരണം കൂടും എന്ന് സയ്യിദ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. ഞാൻ എല്ലാ ഹദീസുകളും പറയാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അള്ളാഹു പടച്ചവൻ തൗബ ചെയ്ത് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഉമ്മപങ്ങന്മാർക്ക്, യുവാക്കൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ ഒരാള് വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിരുന്നു. വന്നിട്ട് പറഞ്ഞു, അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അബൂ ഉമാമ എന്ന സഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഇസ്ലാം വളരെ മനോഹരമായിട്ട് തോന്നുന്നു, പക്ഷേ സിനായ്ക്ക് അനുവാദം തരണം, വിവാഹ ബാഹ്യ ബന്ധത്തിന് അനുവാദം തരണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ഓടടാന്ന് പറഞ്ഞു, ഓടിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ മനഃശാസ്ത്രപരമായി നേരിടുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതുഹിബ്ബുഹു ലി ഉമ്മിക്ക, നിന്റെ മാതാവ് ഇത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഓ ലാ വല്ലാഹി യാ റസൂലുള്ളാ, ഞാൻ ഒരിക്കലും അതിനെ കൂട്ടു നിൽക്കില്ല. വീണ്ടും മുത്തുനബി ചോദിച്ചു, അതുഹിബ്ബുഹു ലി ഖാലതിക, നിന്റെ മാതൃ സഹോദരി ചെയ്യുന്നത് ഇഷ്ടപ്പെടുമോ? അദ്ദേഹം അതിനെയും അപലപിച്ചു. വീണ്ടും മുത്തുനബി ചോദിച്ചു, അതുഹിബ്ബുഹു ലി അമ്മതിക, നിന്റെ പിതൃ സഹോദരിക്ക് ഇത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീണ്ടും പ്രവാചകൻ ചോദിച്ചു, അതുഹിബ്ബുഹു ലിബ്നതിക, നിന്റെ മോള് ഇത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു, ലാ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നബി തിരുമേനി അതാ അദ്ദേഹത്തിന്റെ മനസ്സ് പാകമായി എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ തഹിർ ഖൽബാ വഗ്ഫിർ അംബാ വഹസ്സിൻ ഫർജാ, അല്ലാഹുവേ നീ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്ക്, ഇദ്ദേഹത്തിന്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്ക്, ഇദ്ദേഹത്തിന്റെ ഗുഹ്യാവയവത്തെ നീ പരിശുദ്ധമാക്കി വെക്ക്. ഹദീസിൽ കാണാം, ഫലം യൽതഫിത് ദാലികൽ ഫതാ,
പിന്നെ ആ ചെറുപ്പക്കാരൻ ഇതുപോലുള്ള പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞിട്ടേയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ കിട്ടി അല്ലേ. No.